നേരത്തെ തണ്ണീർ കൊമ്പന്റെ ചെരിയാനുണ്ടായ സാഹചര്യം മറ്റു വിവരങ്ങൾ തേടുകയായിരുന്നു നമ്മൾ. ബന്ദിപ്പൂരിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി സുഹൈൽ അഹമ്മദ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കേരള കർണാടക വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. വയനാട്ടിൽ നിന്ന് DFOമാരും വൈൽഡ് ലൈഫ് വാർഡനും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ രാമപുരം ക്യാമ്പിലെത്തിയിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്നും പിടിച്ച ആനയെ ഈ ക്യാമ്പിലെത്തിച്ചപ്പോഴാണ് ചരിഞ്ഞത്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൽ നിന്നും സുഹൈൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോഴുള്ളത് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലെ രാമപുര എലഫൻറ്റ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് മുമ്പിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. നമ്മുടെ വനംവകുപ്പിൻ്റെ പോലും ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. അവിടെയാണ് തണ്ണീർ കൊമ്പൻ്റെ മൃതദേഹം, അതിൻ്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. അധികം വൈകാതെ അതിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയം മുമ്പാണ് വയനാട്ടിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ DFOമാരൊക്കെ, ഷജന കരീം സൗത്ത് വയനാട് DFO, നോർത്ത് വയനാട് DFO, വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ തുടങ്ങിയവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതിനകത്തേക്ക് പോയിട്ടുമുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് കേരളത്തിലെ അങ്ങോട്ടുള്ള പ്രവേശനം. വെറ്റിനറി ടീമിനും അതോടൊപ്പം തന്നെ എലഫൻ സ്ക്വാഡിലെ പ്രധാനപ്പെട്ട ടീമിനും മറ്റാർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. എന്തായാലും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് ക്രമീകരണങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടക വനംവകുപ്പിൻ്റെ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരും പ്രത്യേക വിദഗ്ധ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി 2:30 ആനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ആന ഇറക്കുന്നതിന് ശേഷമാണ് ആന തളർന്നു വീഴുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തുകൊണ്ട് തളർന്നു വീണു, എന്താണ് ആനയെ ചെരിയുന്നതിലേക്ക് നയിച്ചത്, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു തുടങ്ങിയ കാര്യത്തിൽ വ്യക്തത വരണം. ആ വ്യക്തത നൽകാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടി. കാരണം ഇന്നലെ രാവിലെ 7 പുഴ മുറിച്ചു കടന്ന ആന പിന്നീട് 10:30 അനിമൽ ആംബുലൻസിൽ കയറുന്നതുവരെ കാര്യമായി വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടെ നിന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാന വിവരം തന്നെയാണ് വനംവകുപ്പും പങ്കുവെക്കുന്നത്. ഇത്ര നേരം ആന വെള്ളം കുടിക്കാത്തത് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. അതുമാത്രമല്ല, 5:35 മയക്കുവെടി, 6:20 ബൂസ്റ്റർ ഡോസ്, അതിനുശേഷം വീണ്ടും പോപ്പപ്പ്. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള നിർജ്ജലീകരണം ആനയുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അത് വെള്ളത്തിൻ്റെ കുറവ് സൃഷ്ടിച്ചിരിക്കാം. ഇതൊക്കെ ആനയുടെ ശരീരത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നിഗമനം. അത് മാത്രമല്ല, ആന 16-17 ദിവസം മുമ്പ് ഇതേപോലെ ഒരു മയക്കുവഴി ദൗത്യത്തിന് ഇരയായ ആനയാണ്. അത് ശരീരത്തിനുണ്ടാക്കുന്ന ആഘാതം, ആ മരുന്നിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ ആനയെ ബാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നൈർമല്യമുള്ള രീതിയിൽ, വളരെ നോർമലായിട്ടുള്ള ഒരു കോക്ടെയിലാണ്, കെറ്റാമിൻ, സൈലസിൻ എന്ന് രണ്ട് പറയുന്ന മരുന്നുകൾ ചേർത്തുള്ള കോക്ടെയിലാണ് ആനയെ മയക്കുവടി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ഏറെ നേരം സമയമെടുത്താണ് ആന മയങ്ങിയിട്ടുള്ളതും. പക്ഷേ ഇതിനിടയിൽ ആന കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, വെള്ളം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു തവണ ഉച്ചയോടുകൂടെ ആന പുഴയുടെ ഭാഗത്തേക്ക്, മാനന്തവാടി പുഴയുടെ ഭാഗത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ വനംവകുപ്പ് തടഞ്ഞിടുകയും ചെയ്തു. അത് ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എന്തായാലും ആനയുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇന്നത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു തുടങ്ങിയ കാര്യത്തിൽ വ്യക്തത വരണം. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അതിൽ കൂടുതൽ വ്യക്തമായ വിശദാംശങ്ങൾ ഉണ്ടാവുക. എന്തായാലും തുടർ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാമപുര ക്യാമ്പിൽ നിന്നും VR രാഗേഷിനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.